ഓസ്റ്റിയൻ വാഹനനിർമ്മാതാക്കളായുള്ള കെ ടി എമ്മിന്റെ ഡ്യൂക്കിന്റെ 390 2024 മോഡലാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫുള്ളി ഫ്ലാഷ് ആയുള്ള ഈ ഒരു ഓറഞ്ച് കളറോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും കൊണ്ടാലും ഈ ഒരു ഓറഞ്ച് കളറാണ് ഒതന്റിക് ആയുള്ള കെ ടി എമ്മിന്റെ കളർ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റിലുള്ള ഓറഞ്ച് കളർ ഒരു കാലക്രമേണ ഇച്ചിരി മങ്ങാ സൈസുണ്ട്, വെയിലടിച്ച് കഴിയുമ്പോൾ അത് ഇച്ചിരി അഭംഗിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാര്യം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ സീറ്റിന്റെ ആ ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരുത്താൻ പറ്റും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മറ്റു മാത്രമല്ല ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് നമുക്ക് തീർച്ചയായിട്ടും മാറ്റേണ്ടി വരും. കാരണം സീറ്റിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരും, പാച്ചൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കുഷൻസ് ഇത്തിരി കൂട്ടാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ലോങ് റൈഡ് പോകുമ്പോൾ മടുക്കില്ല, കാരണം അത്ര അപ്രൈറ്റ് പൊസിഷനാണ്. വണ്ടിയുടെ പെർഫോമൻസ് ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്റെ ജി ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജി ടി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ ക്ലച്ച് വിടുമ്പോൾ അതിനകത്ത് റൈഡ് ബൈ വെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പ്യുവർ പവറാണ് എന്ന് വെച്ചാൽ റോ പവറാണ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജി ടിയിലെ പവറിന്റെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് ഇതിനേലും കൂടുതലായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതിനകത്ത് റൈഡ് ബൈ വെയർ ആണ്ട് ഒരു പുട്ടിക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു പുട്ടിക്ക് പവർ ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളത് ആക്സിലേറ്റർ പിരിച്ചു കഴിയുമ്പോൾ ഇലക്ട്രോണിക്സിന്റെ സഹായത്തിൽ വണ്ടി പെട്ടെന്ന് സ്വഭാവം മാറുന്നതായിട്ട് കാണാൻ പറ്റും, പ്രത്യേകിച്ച് മിഡ് റേഞ്ചിൽ. ഇനി ആർ പി എമ്മിന്റെ കാര്യത്തിൽ ഇനീഷ്യൽ പിക്കപ്പിനേലും കൂടുതലാണ് ഒരു മിഡ് റേഞ്ചിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ കുറച്ച് പോരായ്മകൾ ഞാൻ പറയാം. ഇപ്പൊ സിറ്റിയിൽ നമുക്ക് നിമ്പിളാണ്, ഹമ്പിളാണ്, വളരെ സിമ്പിളാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. എന്നാൽ പോലും ഈ വണ്ടി 3 ഗിയർ വരെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ടൈപ്പ് വണ്ടികൾ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ടൈപ്പിൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പഴയ ഒരു ഡ്യൂക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന ഇതിന്റെ ഗിയറിന്റെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് ചടപടാന്ന് ഗിയർ മാറണ്ട, നോക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ബെറ്റർ ആയുള്ള റിഫൈൻഡ് ആയുള്ള കുറച്ചൊരു നല്ല എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റേ ക്യുക്ക് ഷിഫ്റ്റിന്റെ അതിനെ പറ്റി ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് പ്രൊസൈസ് അല്ല എന്നുള്ള രീതിയിൽ. ഒഎംന്റെ ടയേഴ്സിനകത്ത് അത്ര മാച്ചപ്പ് ചെയ്യുന്നില്ല. പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ കോർണറിനെ കുറച്ചൊരു കോൺഫിഡൻസ് തരുന്ന കുറച്ചൊരു ബെറ്റർ ആയുള്ള പിരലിയുടെ ടയർ പോലെ ടയറുകൾ അപ്ലൈ ചെയ്യാമായിരുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സീറ്റാണ്. സീറ്റിന്റെ ഒരു കേസ് കുറച്ചൊരു നാരമാണ്. അപ്പൊ ബട്ടിലൊക്കെ എന്ന് വെച്ചാൽ തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ലോങ് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ. എന്നാലും സീറ്റിന് നിങ്ങൾ എന്തെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ പോയി പോണ്ടിച്ചേരി അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോക്കൽ കേരളത്തിലുണ്ടോ അതിന്റെ പരിപാടി, അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി കെ ടി എമ്മിന്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു ചപ്രി ബൈക്ക് എന്നുള്ള രീതിയിൽ, ചാപ്രി ബൈക്ക് ആ ഒരു രീതിയിൽ വണ്ടീനെ ഇച്ചിരി നെഗറ്റീവ് ഷെയറൊക്കെ ഉണ്ട്. എന്നാൽ പോലും റൈഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഈ വണ്ടി ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് തരുന്നത്. എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ചും റിഫൈൻമെന്റും ക്വാളിറ്റിയും. 399 cc LC4C എന്നൊരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. അപ്പൊ ഈ വണ്ടിയിൽ ഈ ഒരു എഞ്ചിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു സ്ട്രീറ്റ്സിലുള്ള ഒരു ഹാൻഡിലിംഗ് ആണ്. നമുക്ക് ചെറിയ സ്ട്രീറ്റുകളിലും സിറ്റിയിലൊക്കെ ഒരേ രീതിയിൽ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. വളരെ നിമ്പിളാണ് വണ്ടി. ഇതിന്റെ സസ്പെൻഷൻ വളരെ അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സസ്പെൻഷൻ എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഏത് രീതിയിലുള്ള ടെറൈനിലും നിങ്ങൾക്ക് ഓടിക്കാനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഫുള്ളി പാക്കായുള്ള ഇലക്ട്രോണിക് പാക്കായിട്ടാണ് ഈ വണ്ടി വരുന്നത്. ABS ട്രാക്ഷൻ കൺട്രോള്, റൈഡിങ്ങിന്റെ പല മോഡുകളുണ്ട്, ഈവൻ ലോഞ്ച് കൺട്രോൾ ഉൾപ്പെടെയാണ് ഈ വണ്ടി വരുന്നത്. കോർണറിംഗ് ABS ഉൾപ്പെടെ അത്രയും ഫീച്ചർ ഫുള്ളി ഫീച്ചറായിട്ടാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടി വണ്ടി ഓടിക്കാം. ഞാൻ പറഞ്ഞ ടയർസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ബെറ്റർമെന്റ് വരുത്താമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ കണക്ടിവിറ്റി, ഇപ്പോൾ GPS കണക്ടിവിറ്റി അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് GPS ഉപയോഗിക്കുന്നതിനെ പറ്റി അങ്ങനെയുള്ള കാര്യത്തെ പറ്റി ഒരു പേടിയും വേണ്ട. GFT പക്ക സൂപ്പർ ഡിസ്പ്ലേയും കൂടിയാണ്. ബിൽറ്റിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടോപ്പ് നോച്ച് ആണ് ഈ ഒരു കമ്പനി എന്ന് പറയാനായിട്ട്. ടോപ്പ് നോച്ച് എന്ന് പറയാനായിട്ട് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈ വണ്ടി ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ ഈ വണ്ടിയിൽ ഉപയോഗിക്കണം. GT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ സിലിണ്ടറിലെ ഹെവി പെർഫോമൻസ് ഇതാണെങ്കിലും GT പെർഫോമൻസ് വേറെ സ്റ്റൈലാണ്. GT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മെനുവർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഇത്രയും പവർ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് വളരെ കുറവാണ്. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആളുകൾ ഒരുപാട് സ്ട്രീറ്റ് പ്രസൻസ്, ഒരുപാട് ആളുകൾ ഈ വണ്ടിനെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവുള്ള അഭിപ്രായമേ ഉള്ളൂ. പക്ഷേ ആ ഫസ്റ്റ് ഗിയറിലൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു മാരക പെർഫോമൻസ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വണ്ടി ഒരു ബിഗിനർ എന്ന് വെച്ചാൽ ഒരു 150 to 250 എന്നൊക്കെ വന്നിട്ട് ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടി പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് ബൈക്കായിട്ട് ഈ ബൈക്ക് മേടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് പിരിച്ചു കഴിഞ്ഞാൽ അന്ത മുമ്പില്ലാത്ത രീതിയിലാണ് സൈലൻസറിന്റെ സൗണ്ടെന്ന് പറയുന്നത്. തിമിറ സൗണ്ട് ഉണ്ടോ? എന്റെ വണ്ടിയുടെ സൗണ്ട് തിമിറ ഉണ്ടോ? ഫോളോ ചെയ്യണോട്ടോ 1D Bike Magazine.